മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ നാഥൻ നിങ്ങളെല്ലാവരെയും ഈ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ ദിവസത്തെ വഴികളിൽ അവിടെ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ സമൂഹത്തെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 35 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്ത് നാം കാണുന്നത്, ഈശോനാഥൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. ഈശോ കടന്നു പോകുന്നു എന്ന് അറിയുന്ന ഈ കുരുടൻ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്രനായ യേശോയെ എന്നിൽ കനിയണമേ എന്ന് നിലവിളിക്കുകയാണ്. ഇത് കണ്ട് അവിടെ കൂടിയിരുന്നവര് അവനോട് നിശബ്ദനായിരിക്കാൻ പറയുന്നു. എന്നാല് ഈ കുരുടൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, കർത്താവെ എന്നിൽ കനിയണമേ എന്ന്. ഇവന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്ന് അവനോട് ചോദിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറയാണ്, കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം. ഉടനെ തന്നെ ഈശോനാഥൻ അവന് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് കാഴ്ച ശക്തി നൽകുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവൻ കുരുടനായിരുന്നു, ഇവന് കാഴ്ചയില്ലായിരുന്നു. എന്നിട്ടും ഇവൻ കർത്താവ് ആ വഴിയിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഈ നിലവിളി കേട്ട് മറ്റുള്ളവർ അവനെ ശകാരിക്കുന്നുണ്ട്, പക്ഷെ അവൻ അതൊന്നും പരിഗണിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ നിറയണമെങ്കിൽ നിന്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് നിന്നോട് ചോദിക്കണമെങ്കിൽ നീ സമൂഹത്തെ നോക്കരുത്, മനുഷ്യരെ നോക്കരുത്. നീ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവർ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ എപ്പോഴും വചനം വായിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും ദേവാലയത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാല്, ഞാൻ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാല്, മറ്റുള്ളവരെ കഴിഞ്ഞും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിത ശൈലി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവര് എന്ത് വിചാരിക്കുമെന്ന് കരുതി പലപ്പോഴും നമ്മൾ ഇരിക്കാറുണ്ട്. മറ്റുള്ളവരെ നോക്കി നമ്മുടെ ആത്മീയ ജീവിതത്തെ പലപ്പോഴും നമ്മൾ ക്രമപ്പെടുത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ നോക്കരുത്, സമൂഹത്തെ നോക്കരുത്. നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് വളർച്ച പ്രാപിക്കണമെങ്കിൽ, ദൈവം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ നീ സമൂഹത്തിലേക്ക് നോക്കരുത്, ദൈവത്തെ നോക്കണം. ഈ കുരുടൻ അന്ധനായിരുന്നെങ്കിലും അവൻ ദൈവത്തിലേക്ക് നോക്കിയതുകൊണ്ടാണ്, ഈശോയിലേക്ക് നോക്കിയതുകൊണ്ടാണ് ഈശോ അവന്റെ അരികിലേക്ക് വന്നത്. അവൻ സമൂഹത്തേക്ക് നോക്കിയായിരുന്നെങ്കിൽ, സമൂഹത്തെ ശ്രവിച്ചായിരുന്നെങ്കിൽ അവന് ദൈവാനുഗ്രഹം ലഭിക്കുകയില്ലായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തില്, നിന്റെ വ്യക്തി ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ സമൂഹത്തില് ദൈവത്തിന്റെ സാമീപ്യം ഉണ്ടാകണമെങ്കിൽ, ദൈവ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ നിറയണമെങ്കിൽ നീ ചെയ്യേണ്ടത് സമൂഹത്തെ നോക്കുകയല്ല, സമൂഹത്തെ കേൾക്കുകയല്ല, ഉപരിയായിട്ട് ദൈവത്തിലേക്ക് നോക്കണം, ദൈവത്തെ നീ കേൾക്കണം. അങ്ങനെയെങ്കിൽ ദൈവാനുഗ്രഹം നിനക്കുണ്ടാകും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ സമൂഹത്തെ നോക്കും, സമൂഹത്തെ കേൾക്കും, ദൈവത്തെ കേൾക്കണം, ദൈവത്തെ നോക്കണം, എങ്കിലേ ദൈവാനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ, ദൈവത്തെ കേട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയാചിച്ച് കരങ്ങൾ യാചനയോടെ നമുക്ക് പിടിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹാലലുയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹാലലുയ, 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 ഹാലലുയ. കർത്താവായ ഈശോയെ, ഈ മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈശോയെ, സമൂഹത്തെ, ജനത്തെ നോക്കാതെ അങ്ങയെ നോക്കുവാൻ, ജനത്തെ കേൾക്കാതെ അങ്ങയെ കേൾക്കുവാൻ ഈ മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ പൈശാചിക ശക്തികളെയും അകറ്റി കളയണമേ. എല്ലാ ദുർശക്തികളെയും, ശാപശക്തികളെയും അകറ്റി കളയണമേ. ഈശോയെ,
ഇവരുടെ ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും രോഗശക്തികളും നാശശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് നിന്റെ നാമത്തിൽ കൽപ്പിക്കുകയും ഇവരിൽ ദൈവസ്നേഹം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയെ ആരാധന, ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.